നമ്മുടെ കേന്ദ്രത്തിന്റെയും സംസ്ഥാനത്തിന്റെയും സാമ്പത്തിക ബുദ്ധിമുട്ട് മാറാൻ മലയാളിയായ ഒരു യുവാവ് ചെയ്തത് എന്താണെന്ന് അറിയണ്ടേ? ഹലോ ഹലോ നമസ്കാരം സാർ. സാർ, ഇങ്ങനെ ജയ് ഹിന്ദ് ചാനലിലെ നേരൊരു മോതിരത്തിന്റെയും രുദ്രാക്ഷത്തിന്റെയും പരസ്യം കണ്ടിട്ട് വിളിച്ചിരുന്നില്ലേ? അതെ, വിളിച്ചിരുന്നു. അതിന്റെ ഡീറ്റെയിൽസ് പറയാനാ ഞാൻ വിളിക്കുന്നത്. അതിന്റെ പേര് ലക്ഷ്മി എന്നാണ്. ആയിക്കോട്ടെ, അത് അതെങ്ങനെയാണ്, എത്ര പ്രൈസ്? പറഞ്ഞുതരാം, എല്ലാം പറഞ്ഞുതരാം. സാറിന്റെ പേരെന്താ? എന്റെ പേര് അബ്ബാസ് എന്നാണ്. അബ്ബാസോ? സാർ ഏത് ജില്ലയാ? കോഴിക്കോട്. ശരി സാർ. സാർ, ഇത് ഈ രണ്ട് പൂജാവസ്തുക്കളും സാറ് പരസ്യം കണ്ടിട്ട് ഇങ്ങോട്ട് വിളിക്കാം. പ്രത്യേകിച്ച് ബുദ്ധിമുട്ടോ കഷ്ടപ്പാടോ ആരോഗ്യ പ്രശ്നങ്ങളോ സാമ്പത്തിക തടസ്സങ്ങളോ എന്തെങ്കിലും വീട്ടിലുണ്ടോ? പ്രയാസം എന്ന് പറഞ്ഞാൽ സാമ്പത്തിക പ്രയാസമാണ്. സാമ്പത്തിക പ്രശ്നങ്ങളാണല്ലേ സാർ? അതെ അതെ, സാമ്പത്തികം വളരെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധി ആണോ? അതെ, അത് മാറിക്കിട്ടു. എന്താണെന്ന് സാറ് പറയൂ എന്റെ അടുത്ത്. അത് മാറിക്കിട്ടോ, സാമ്പത്തിക പ്രയാസങ്ങൾ നീങ്ങിക്കിട്ടോ? തീർച്ചയായിട്ടും മാറിത്തരും സാർ, മാറ്റിക്കിട്ടും. സാമ്പത്തികം മാറില്ല, പ്രയാസങ്ങളെല്ലാം മാറിക്കിട്ടും അല്ലേ? തീർച്ചയായിട്ടും. അപ്പോ എനിക്ക് രണ്ട് പേർക്ക് വേണം ഞങ്ങൾക്ക്. ആണോ? ആ, രണ്ട്. അതായത് ഒന്നിന് എത്ര വരും? ഞാൻ പറഞ്ഞു തരാം. സാറിന് എന്റെ ജോലിയാ? ഞാനിവിടെ ടൈലറാണ്. ആഹാ, സാറിന് വീട്ടിൽ ആരൊക്കെയുണ്ട്? വീട്ടില് കുടുംബാംഗങ്ങളെല്ലാം ഉണ്ട്. അവരോടൊന്നും അറിയില്ല. എന്തായാലും എനിക്ക് അതിന്റെ തീരുമാനങ്ങൾ, അതെന്താ സാധനത്? ഞാൻ പറഞ്ഞാ, ഈ രണ്ട് പൂജാ വസ്തുക്കളും എന്ന് പറയുന്നത് വാസ്തുപ്രകാരം മഹാദേവന്റെയും മഹാവിഷ്ണുവിന്റെയും മന്ത്രങ്ങൾ ഉരുവിട്ട് തയ്യാറാക്കുന്നതാണ് കേട്ടോ. സാറിന്റെ പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് സാമ്പത്തിക ബുദ്ധിമുട്ട് ഞെരുക്കങ്ങളാണ് അല്ലേ സാർ? അതെ 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 അതെ. എത്ര വരും? ഞാൻ പറഞ്ഞോ, ഒരെണ്ണത്തിന് എത്ര വരും? അതായത് ഞാൻ പറഞ്ഞിട്ട് ഡീറ്റെയിൽസ്, അതായത് നമ്മളെ ബന്ധപ്പെട്ട ആളുകൾ എന്നോട് പറഞ്ഞിട്ടുണ്ട് കാര്യങ്ങള്. ആര്? ഇവിടെ അടുത്തുള്ള നമ്മളൊരു സുഹൃത്തുണ്ട്. അതല്ല, അപ്പൊ ഇതിന് തുക എത്രയാണെന്ന് അറിയേണ്ടത്, നമുക്ക് സാമ്പത്തികം താങ്ങുമെന്ന് അറിയണ്ടേ? ആ സാറിന്, ഇത് പവിത്രമായ പൂജകളൊക്കെ ചെയ്ത് കൊണ്ടുവരുമ്പോ ഈ രണ്ട് പൂജാ വസ്തുക്കൾക്കും കൂടെ സാറ് ദക്ഷിണയായിട്ട് കൊടുക്കേണ്ടത് 3000 രൂപയാണ്. അപ്പൊ രണ്ടെണ്ണത്തിനും കൂടെ 3000 രൂപ മതി? അതെ. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്തോളൂ, നിങ്ങൾ അഡ്രസ്സ് എഴുതിയെടുത്തോളൂ, പിന്നെ എങ്ങനെ കൂടുതലൊന്നും സംസാരിക്കാനില്ല. അഡ്രസ് എഴുതിക്കോളൂ. ഒന്ന്, കേരള മുഖ്യമന്ത്രി പിണറായി. രണ്ടാമത്തേത് ഒന്ന് കേന്ദ്രത്തിന് അയച്ചുകൊടുത്താ മതി. അപ്പൊ സാമ്പത്തിക പ്രയാസം എല്ലാം തീരുമല്ലോ. അതല്ല, സാമ്പത്തിക പ്രയാസം തീരെങ്കിൽ നമ്മള് നാട് വലിയ പ്രയാസത്തിലല്ലേ? സാമ്പത്തികം ദൈനംദിനം ദാരിദ്ര്യത്തിലേക്കല്ല നാട് പോകുന്നത്. അപ്പൊ പ്രയാസം തീരുമോ? സാറിന്റെ കുടുംബത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങളോ ബുദ്ധിമുട്ടുകളോ ഉണ്ടോ എന്നാണ് ഞാൻ ചോദിച്ചത്. അത് മാത്രമേ കുടുംബത്തിലെ പ്രശ്നം തീരുള്ളൂ, നാട്ടിലെ ദാരിദ്ര്യവും പ്രശ്നങ്ങളൊന്നും തീരൂല. നാട്ടിലെ നാട്ടിൽ പ്രശ്നം ഉണ്ടായതുകൊണ്ടാണല്ലോ നമുക്കെല്ലാം ദാരിദ്ര്യം പ്രയാസം എല്ലാം ഉണ്ടാവുന്നത്. അപ്പൊ നാട്ടില് മൊത്തത്തിൽ ഒന്ന് തീർന്നു കിട്ടിയാ പിന്നെ നമ്മളിതിന് ഓരോ മൂതിര ഓരോരുത്തർ വാങ്ങി വെക്കണ്ടല്ലോ. അതാ പവിത്രമായ പൂജ ചെയ്തിട്ട് നമുക്ക് നാട്ടില് രണ്ട് നാട്ടിലൊന്ന് കേന്ദ്രത്തിലൊന്ന് കേരളത്തിലും വെച്ചാൽ ആ പ്രയാസം എല്ലാം ഒന്ന് നീങ്ങി കിട്ടും.